എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ കേരള ടു കാശ്മീർ സൈക്കിൾ സഫാരിയിൽ എത്തിനിക്കുന്ന തെലങ്കാനയിലാണ്. തെലങ്കാന എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന് ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ ഭാഗം വിഭജിച്ച് 2014 രൂപീകൃതമായൊരു സംസ്ഥാനമാണ്. ഇത് പ്രധാനമായിട്ടും ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കർണാടക എന്നീ 4 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ കൃഷി, നെൽകൃഷി ഉള്ളൊരു സംസ്ഥാനം കൂടിയാണ് ആന്ധ്രാപ്രദേശ്. നേരത്തെ ആന്ധ്രാപ്രദേശായിരുന്നു. അപ്പോൾ ആന്ധ്രാപ്രദേശായിരുന്നു നമുക്ക് കേരളത്തിലേക്കൊക്കെ റൈസ്, അരി എത്തിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നായിരുന്നു. ഇപ്പോൾ ആന്ധ്രാപ്രദേശും തെലങ്കാനയും, ഇപ്പോൾ വിഭജിച്ചതിന് ശേഷം ആന്ധ്രാപ്രദേശും തെലങ്കാനയും തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലേക്കൊക്കെ അരി എത്തുന്നത്. നമുക്ക് കാണാൻ പറ്റും, ഫുള്ള് നെൽപ്പാടമാണ് ഇവിടെ കാണുന്നത്. നമുക്ക് അതുപോലത്തെ തന്നെ നെൽപ്പാടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മളപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. നെൽപ്പാടത്തിൻ്റെ നടുക്കൂടെയാണ് നമ്മുടെ തെമ്പുങ്ങായി നാഷണൽ ഹൈവേ പോകുന്നത്. അപ്പുറത്തെ സൈഡും പാടങ്ങളൊക്കെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നെൽപ്പാടങ്ങളും സ്ഥലങ്ങളും എല്ലാം. നിൽക്കുന്നത് ഒരു നെൽപ്പാടത്താണ്. വിളഞ്ഞിരിക്കുന്ന നെല്ല് കൊയ്തെടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നെല്ല് കൊയ്ത്ത് യന്ത്രമാണ്, നെല്ല് കൊയ്ത്ത് യന്ത്രം. കൊയ്തെടുത്ത നെല്ല് നമ്മൾ ഇതിനകത്തോട്ട് ടാർപ്പയിലോട്ട് കളക്ട് ചെയ്തെടുക്കുകയാണ്. ഈ നെല്ലാണ് ഇനി നമ്മൾ വണ്ടിയിൽ കയറ്റി റൈസ് മിൽ ഫാക്ടറി കൊണ്ടുപോയിട്ട് അരിയായിട്ട് വേർതിരിച്ചെടുക്കുന്നത്. നമ്മൾ ഈ കൊയ്തെടുത്ത നെല്ല് ഇനിയും കുറച്ചും കൂടെ കൊയ്യാനുണ്ട്. അപ്പോൾ അത് കാരണം ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ കൊയ്തെടുത്ത നെല്ലെല്ലാം കൂടെ ഒന്നിച്ച് ഈ ട്രാക്ടറിൽ കയറ്റി റൈസ് മിൽ ഫാക്ടറിയിൽ ചെന്നിട്ടാണ് ഇത് പ്രോസസ്സ് ചെയ്തിട്ട് അരിയായിട്ട് മാറ്റി പാക്ക് ചെയ്ത് നമ്മുടെ വിപണിയിലെത്തിക്കുന്നത്. നമുക്ക് റൈസ് മിൽ ഫാക്ടറിയിലെ കാര്യങ്ങൾ ഫാക്ടറിയിലോട്ട് നമുക്ക് പോകാം.
ഈ കാണുന്ന തെലങ്കാനയിലെ ഒരു റൈസ് മിൽ ഫാക്ടറിയാണ് ഇവിടെ കൃഷി ചെയ്യുന്ന നെല്ല് ഈ ഫാക്ടറി കൊണ്ടുവന്നിട്ടാണ് അവർ അരിയാക്കി മാറ്റുന്നത് അരിയാക്കി പാക്ക് ചെയ്ത് നമ്മുടെ നാട്ടിലോട്ടൊക്കെ എത്തിക്കുന്നത് ഇതുപോലെ നൂറുകണക്കിന് റൈസ് മിൽ ഫാക്ടറികൾ നമുക്ക് തെലങ്കാനയിലൂടെ വരുമ്പോൾ കാണാം ആന്ധ്രാപ്രദേശിലും ഉണ്ട് കൂടുതലും തെലങ്കാനയിൽ പ്രവേശിച്ചതിന് ശേഷം ഒരുപാട് ഇതുപോലുള്ള ഫാക്ടറികൾ നമ്മൾ കണ്ടു ഇവിടെ നിന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലോട്ടും അങ്ങനെ പല സ്ഥലങ്ങളിലോട്ടും അരി പാക്ക് ചെയ്ത് എത്തിക്കുന്നത് ഇതുപോലുള്ള ഫാക്ടറികളാണ് അപ്പോൾ നമ്മൾ റൈസ് മില്ലിൻ്റെ അകത്തോട്ടൊന്ന് പോയി നോക്കാം ഒരുപാട് വണ്ടിക്കകത്ത് നെല്ല് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് നെല്ലൊക്കെ ഒരു ഉണക്കാണ് വെയിലത്തിട്ട് വെയിലത്തിട്ട് ഉണക്കി ഇതാണ് റൈസ് മിൽ ഫാക്ടറി ഇവിടെ നിന്ന് നെല്ല് പൊട്ടിച്ച് ഇതുപോലെ ഫസ്റ്റ് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഓരോ മെഷീനിലൂടെ കയറി നിരവധി പ്രോസസ്സിങ്ങിന് ശേഷമാണ് നമുക്ക് അരിയായിട്ട് ലഭിക്കുന്നത് അതിലൊരു പ്രോസസ്സാണ് ഇപ്പോൾ കാണുന്നത് അവസാനത്തെ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമാണ് അവസാനം ഇപ്പോൾ അരിയായിട്ട് പിന്നെ ഇത് പ്രോപ്പറായിട്ട് വാഷൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പാക്കിംഗ് സെക്ഷനിലോട്ട് പോകുന്നത് ചാക്കിലോട്ട് വന്ന് അരി വീഴുകയാണ് ഇനി ഈ ചാക്ക് പാക്ക് ചെയ്ത് നമ്മുടെ സ്ഥലത്തോട്ടൊക്കെ എത്തിക്കും